ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനുയോജി. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ബെല്ലി ഫാറ്റ് കുടവയറൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഡ്രിങ്കാണ്. പലരുടെയും ഒരു പ്രശ്നമാണ് വയറ് കൂടുതലെന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അമിതമായിട്ടുണ്ടാകുന്ന വിശപ്പില്ലേ, അതിനെയൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓവർ ഈറ്റിംഗ് പരിപാടി നമുക്ക് കൺട്രോൾ ചെയ്യാനും അതുവഴി സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നിട്ട് മാത്രം ഉപയോഗിച്ച് തുടങ്ങുക. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതുപോലുള്ള കൂടുതൽ ഹോം റെമഡീസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഇന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ നാരങ്ങ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗം എടുക്കുക. അത് നമ്മൾ ഒന്ന് അതിൻ്റെ നാരങ്ങയുടെ നീര് നമ്മൾ പിഴിഞ്ഞ് മാറ്റുക. അത് നമുക്ക് വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അതിനുശേഷം ആ തൊണ്ട് ഭാഗമില്ലേ, അതൊരു കഷ്ണം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതേ നമ്മൾ ഒരു ഗ്ലാസ് ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഇതേപോലെയാണ് നാരങ്ങയുടെ തൊണ്ട് ഞാനിവിടെ അരിഞ്ഞ് എടുത്തിരിക്കുന്നത്. നാരങ്ങ നീര് കുറച്ച് മാറ്റിയതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം, ദേ ഇതേപോലത്തെ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് നമ്മൾ ഈ നാരങ്ങയുടെ തൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുക. അത് തൊലിയൊക്കെ ചീവി കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കൂടണ്ട, ഇതേ അളവിൽ എടുത്താൽ മതി, ഒരല്പം എടുത്താൽ മതി. ഒരു ഗ്ലാസ്സിനായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത്രയും മതിയാവുമേ. അപ്പം നമ്മൾ ഈ പാൻ എടുത്ത് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒന്ന് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ചുകൂടി വെള്ളം, അതായത് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്കിത് പറ്റി വരുമ്പോൾ നമുക്ക് കറക്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാണേ. അപ്പോൾ ഒരാൾക്കുള്ള ഡ്രിങ്ക് തയ്യാറാക്കുമ്പോൾ ഒന്നേകാൽ ഗ്ലാസ് വെള്ളം എടുക്കുക. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കറുവാപ്പട്ടയാണ്. കറുവാപ്പട്ട ഞാൻ ഒരു പീസ് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. കറുവാപ്പട്ടയും കൂടിയ അളവിൽ ചേർക്കണ്ട, ഇതേപോലെ നല്ല ശുദ്ധമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ എടുക്കുക, അതായത് കറുവാപ്പട്ടയാണെങ്കിലും. അപ്പോൾ നല്ല ശുദ്ധമായിട്ടുള്ള പ്യുവറായിട്ടുള്ള കറുവാപ്പട്ട തന്നെ വേണം ഇതിനായിട്ട് നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് ആ നാരങ്ങയുടെ ഇഞ്ചിയുടെയും ഒക്കെ ആ ഒരു സത്ത് നമ്മുടെ വെള്ളത്തിലേക്ക്, അതേപോലെ നമ്മുടെ കറുവാപ്പട്ടയുടെയൊക്കെ സത്ത് നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങണം. അപ്പോൾ ഒരു 2 മിനിറ്റ് നമുക്കിതിങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. പിന്നെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് തന്നെ നമ്മൾ നമ്മുടെ ഡയറ്റിൽ കുറയ്ക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വെയിറ്റ് കൂടാതിരിക്കാനായിട്ട് ഇടയാക്കുകയുള്ളൂ. പിന്നെ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരുപാട് പേരുടെ പ്രശ്നമാണ് അമിതമായിട്ട് വണ്ണം വയ്ക്കുക എന്നുള്ളത്. ഈ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് വണ്ണം വയ്ക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ചിലരെന്നോട് അങ്ങനെ പറഞ്ഞ് ഫംഗ്ഷനും കാര്യങ്ങൾക്കും ഒക്കെ പോയി പോയി വണ്ണം കൂടുവാണ് 85 ആയെന്നൊക്കെ പറഞ്ഞു. ഇത് കുടിച്ചിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി കുറയും, അതായത് അമിതം വിശപ്പുണ്ടല്ലോ, വിശപ്പൊന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ കൂടുതൽ കഴിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം കേട്ടോ. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് തീ ഓഫ് ചെയ്ത് വെക്കുവാണ്, എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ഡ്രിങ്ക് ഓഫാക്കിയിട്ട് ഇതുപോലെ മൂടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഡ്രിങ്ക് എടുത്തിട്ട് അരിച്ചൊഴിച്ചു കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ രാവിലെ ഉണരുമ്പോൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു അരമണിക്കൂർ മുമ്പായിട്ട് ആ ഒരു രീതിയിൽ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ, ഇപ്പോൾ ഡയബറ്റിക് കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ നമുക്ക് തേൻ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ കഴിക്കണമെങ്കിൽ കഴിക്കാം, അത് നല്ലതാണ്. അല്ലെങ്കിൽ ഇത് വെറുതെ ഇതേ രീതിയിൽ തന്നെ കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അറിവുകൾ, ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരുപാട് ഹോം റെമഡീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.